അപ്പൊ സമയം 9:55 ആയി. നമ്മുടെ നായകൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിരിക്കുന്നു. ഇതാണ് അന്നത്തെ എന്റെ അപ്പിയറൻസ്. എന്നെ കാണിച്ചപ്പോ സ്കിപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ, കണ്ടോ? കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, കയ്യില് വേറെ സംഭവം ഉണ്ട്, കുറച്ചും കൂടി ക്ലിയർ ഉള്ള സംഭവം വരുമ്പോ കാണിച്ചു കേട്ടോ. വരുന്നു, ഇതാണ് ഫെബിന. അന്നത്തെ 11 കൊല്ലം മുമ്പത്തെ ഫെബി. കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങള് കല്യാണ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. നല്ല കോമഡി ആയിരുന്നു. അപ്പൊ വിചാരിച്ചു അത് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നല്ല വ്യത്യാസം ഉണ്ട് കണ്ടു കഴിഞ്ഞാലേ, രണ്ടാളും നല്ല ചേഞ്ച് ആണ്. ആ, നല്ല മാറ്റമുണ്ട്. അന്നത്തെ ഒരു വീഡിയോഗ്രാഫിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയാലോ, നല്ല രസമാണ്. മൊത്തത്തില് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ ചുമ്മാ റെക്കോർഡ് ചെയ്തിട്ട്, ആ റെക്കോർഡ് ചെയ്ത റോ ഫുട്ടേജസ് ആണ്. ആൽബം ഉണ്ടാക്കാത്തതിന്റെ ഒക്കെ കാരണം പറഞ്ഞുകൊടുക്കുക എന്താണ്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങനെ സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മളെ സ്വന്തം കയ്യിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെയാണ്, നമ്മൾ വേറെ സ്റ്റുഡിയോക്കാരെ ഏൽപ്പിക്കുമ്പോ അത് വൃത്തിയിൽ നടക്കും. അന്ന് കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ പറഞ്ഞു ആൽബം ഉണ്ടാക്കണം, ആൽബം കൊടുന്നുതരാം, ആൽബം റെഡി ആക്കി തരാം എന്നൊക്കെ കുറെ പറഞ്ഞു. ഞാനും കുറെ പിന്നാലെ നടന്നു, ആൽബം എവിടെ, ആൽബം എവിടെ വെച്ചിട്ട് പിന്നെ ഒന്നും കിട്ടിയില്ല. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. എനിക്ക് നല്ല ഇത് കിട്ടോ, ചമ്മലാണ് ശരിക്കും. പക്ഷെ കാര്യമില്ല, നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോ അപ്പിയറൻസ് രാത്രി രണ്ടാം കോല. കല്യാണം ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ക്യു എൻ എയിൽ പറഞ്ഞിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? ഒരുപാട് ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊന്നും. ഇവിടെ അമ്മാവൻ വന്ന് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഒരാളുണ്ട്. ആദ്യനോട് പറഞ്ഞൊന്നുമില്ല, മൂപ്പര് പെങ്ങളെ കുട്ടിയാണെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെയാണ് പുള്ളിയുടെ പെങ്ങളെ കുട്ടീനൊക്കെ പറഞ്ഞിട്ട് അവനെ കാണാൻ പോയി. ഞാൻ എന്റെ സുഹൃത്ത് ബഷീറിനെ കാണാൻ പോയി. എപ്പോഴും പറയും പ്ലസ് ടുവിനും മറ്റേ വെറുതെ പറയാനോ, അത് വെറുതെ പറയാട്ടോ, അത് പറഞ്ഞ കൊറേ ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞു. ടാങ്ക് വെള്ളം കലക്കി തന്നു, ടാങ്ക് വെള്ളം കലക്കി കുടിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ചോദിച്ചു ഓരോന്നൊക്കെ. അപ്പൊ പ്ലസ് ടുവിന് 80% മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാർക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോകുന്നതെന്നാ വിചാരിച്ചിട്ട് പറഞ്ഞ. എനിക്ക് പ്ലസ് ടു തോറ്റാലും കുഴപ്പമൊന്നും ഇല്ല. ചോദിച്ച ആളാരാ? ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞതല്ലല്ലോ, പഠിത്തത്തിനെ കുറിച്ചിട്ട്. MBA കഴിഞ്ഞിരിക്കുന്നോണ്ട് പിന്നെ. അപ്പൊ അങ്ങനെ കണ്ടു. 1st പെണ്ണ് കാണാൻ പോയി, 28 March 1st 2009 അല്ലേ? ഓക്കെ, എന്നിട്ട് പിന്നെ അതങ്ങനെ ഏകദേശം തീരുമാനമായി. 11th March 11th അല്ലേ നിശ്ചയിച്ചത്? കല്യാണ നിശ്ചയം നടന്നു 28th കല്യാണം നടന്നു. ഈ 1st കണ്ടിട്ട് 11th നിശ്ചയിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് കറങ്ങാൻ പോയത്. ആ, ഇവള് കോളേജിൽ, മണ്ണാർക്കാട് ഒരു കോളേജിൽ പഠിക്കായിരുന്നു. BCOM പഠിക്കായിരുന്നു. അപ്പോ ഞാന് അന്ന് നമ്മളൊരു യമഹ ക്രക്സ് എന്നൊരു ബൈക്ക് ഉണ്ട്, അതിപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മണ്ണാർക്കാട് പോയി അവിടെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അട്ടപ്പാട് റോഡിന് കുറച്ചൊക്കെ പോയിട്ടൊന്ന് ഇങ്ങനെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ അവിടെ വൻ കോമഡി ഉണ്ടായിരുന്നു. അതായത് തിരിച്ച് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വിടണം, ബസ്സിന് അവൾ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോകണല്ലോ. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ബൈക്ക് നിർത്തിയിട്ട് നമ്മൾ ഭയങ്കര ഉത്തരവാദിത്തം ആയിരിക്കുമല്ലോ ആ സമയത്തൊക്കെ, കൈയൊക്കെ പിടിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ബസ് കയറ്റി വിടണല്ലോ, എന്നും അവൾ ഒറ്റക്ക ബസ് കയറി തന്നെ. എന്നാലും അന്ന് അങ്ങനെയല്ലല്ലോ. എന്നിട്ട് അത് ചെല്ലുമ്പോൾ ഒരാള് പരിചയമുള്ളൊരു മുഖം, ഒരു ഒരു ഒരാൾ നിൽക്കുന്നു, ഒരു സുഹൃത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് ഇത് ആരാന്നുള്ളൊരു ഭാവം അവൻ്റെ മുഖത്ത്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എന്നെ അറിയ ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. അപ്പോ ഞാൻ ആ എന്റെ ഭാര്യയാണ് എന്നുള്ളതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഭാര്യ ആവാൻ പോകുന്ന ആളാണ് എന്നാണ് തിരുത്തി പെട്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 28th കല്യാണം കഴിഞ്ഞു. കല്യാണം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു. എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നാട്ടിലില്ല. അപ്പോ പിന്നെ അതല്ല, മൊത്തത്തിൽ വളരെ ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു, കുറച്ച് ആളുകൾ മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു കല്യാണം. അപ്പൊ അന്നത്തെ വീഡിയോ നമുക്ക് കാണാം, ഒരുമിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നു. തുടക്കത്തിൽ നമ്മുടെ വീട് മറ്റേ തുണിപ്പന്തലൊക്കെ കെട്ടിയിട്ട്, അന്നത്തെ വീഡിയോൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മൾ കല്യാണ വീഡിയോ തുടങ്ങുമ്പോൾ ഷോക്കേസിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും ക്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചുമരമൊക്കെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ക്ലോസപ്പിൽ എടുക്കട്ടെ. ഇപ്പൊ പക്ഷെ പ്രത്യേകിച്ച് കാക്കകൾ ഭയങ്കരമാണ്.
ടൗണായതുകൊണ്ടാ, വലിയ ടൗൺ ആയതുകൊണ്ടാണ്. ഇപ്പൊ അതിന് മനി ഫോട്ടോ ഉണ്ട്. ഇപ്പൊ ശരിക്കും അന്നും ഇന്നും ഒക്കെ ഒരേ വലിയ മാറ്റം. നിത്യഹരിത നായകനുണ്ടപ്പൊ ഇതുണ്ടോ ഈ ക്ലോക്കില് വലത് ഭാഗത്ത് ആ സെക്കൻഡ് സ്വീഡ് താഴെ കാണുന്നത് ഞാനാണ് കേട്ടോ. എന്റെ ഫോട്ടോ ആണ്. അതാ ഇതാണ് ഞാൻ. എന്ത് ഭാവാണ്? പാവം മനുഷ്യൻ. ഇന്നത്തെ പോലെ അന്നും ഭയങ്കര പാവായിരുന്നു. അഭിനയം സാധു. അപ്പൊ സമയം 9:55 നമ്മുടെ നായകൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിരിക്കുന്നു. ഇതാണ് അന്നത്തെ എന്റെ അപ്പിയറൻസ്. അടിപൊളിയാണ് അല്ലേ? മീശൊക്കെ വെച്ചിട്ട് താടിയില്ല. ഇതെന്താ പുഷ്പങ്ങളൊക്കെ ഉള്ള ഷർട്ടാണല്ലോ. ഷർട്ട് ഭയങ്കര 10-11 വർഷം മുമ്പ് ഭയങ്കര ഫാഷനാണ്. ഫോണ് അടിപൊളി ഫോൺ ഉണ്ട് കയ്യിൽ. കണ്ടോ ഫോൺ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ബാക്കിൽ എന്റെ സ്വന്തം ഒരു പെയിന്റിംഗ് ഉണ്ട്. റൂമിന്റെ റൂം ഒരുക്കിയത് പറയുന്നത് മണി സംഭവം. നമ്മള് കല്യാണത്തിന്റെ അന്ന് റൂം ഒരുക്കുമല്ലോ മണിയാറാന്ന് പറഞ്ഞിട്ട്. സാധാരണ ഒരുക്കും, പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പ്രത്യേകിച്ച് ഡെക്കറേഷനും സംഭവങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുല്ലപ്പൂ വെക്കായിരുന്നു എന്ന് പിന്നെ നമ്മള് പറഞ്ഞിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വിവിധ തരത്തിലുള്ള പോസുകൾ ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ എന്തിനാണ് ഡെക്കറേഷൻ? ഇങ്ങനെയുള്ള താളം പിടിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഫോട്ടോഗ്രാഫേഴ്സിന്റെ നിർബന്ധം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ. അതാണ് എന്റെ അമ്മോ ഭീകരമായ പോസ്. ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഞാൻ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. നീ അങ്ങനെ കളിയൊക്കെ ഒന്നും. ഞാനേ ഈ മീശ മാത്രം വെക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞാൽ ഞാൻ മീശ മാത്രം വെച്ച്, താടിയില്ലാതെ മീശ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളായ പോലെയൊക്കെ എനിക്ക് സ്വയം തോന്നും. പ്രായം തോന്നി വിചാരിച്ചിട്ടോ? പ്രായം തോന്നിക്കോട്ടെ. അല്ല നമുക്കുള്ളിലൊരു എന്താ പറയാ, വലിയ ആളാവാൻ എപ്പോഴും താല്പര്യമില്ല. കുട്ടിയായിരിക്കാനല്ല ഇഷ്ടം, പ്രായം കൊണ്ടല്ല. അപ്പോ ചില സമയത്ത് ഞാൻ തീരുമാനം എടുക്കും കേട്ടോ, അങ്ങനെ മീശ മതി എന്നിട്ട് ബാബുഷോ പോയിട്ട് താടിയൊക്കെ ഷേവ് ചെയ്ത് കളയും. മീശ മാത്രം വെച്ചിട്ട് ഇങ്ങനെ വരും, അങ്ങനെ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് ബാത്റൂം കയറി കുളിക്കുമ്പോൾ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ ആകെ മൂട് പോകും. പിന്നെ പിന്നെ മീശ ഷേവ് ചെയ്ത് കളയും, ഫുൾ ക്ലീൻ ഷേവ് ആയിട്ട് പോകും. അങ്ങനെയായിരുന്നു കുറേ കാലം. പിന്നെ രണ്ടും കൂടി വെക്കാൻ തുടങ്ങിയിട്ട് ആണ് ഇങ്ങനെ അന്നാ തോന്നുന്നുണ്ട്. കല്യാണ സമയത്ത് കാണാൻ ഞാൻ മീശ മാത്രമായിട്ട് ഇങ്ങനെ വെച്ചത്, പിന്നെ ഇല്ല. പിന്നെ ഫുൾ ടൈം താളിയും മീശയും കൂടി ആയിട്ടാണ്. അപ്പം എന്തായാലും ഇത് ഇത്രയൊക്കെ കണ്ടാൽ മതി. പോസുകൾ അങ്ങനെ കുറേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കണ്ടോ കണ്ണാടിയുള്ള പോസ്. ഇത് ആരെ പോലെ തോന്നുന്നുണ്ട്? ഏതോ ആരെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അല്ലേ ആരെ പോലെ തോന്നുന്നുണ്ട്? ആരാന്ന് കിട്ടുന്നില്ല. മുല്ലപ്പൂവില്ല, ഡെക്കറേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മണിയാർ ഡെക്കറേഷൻ ഇല്ല. പക്ഷെ കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് റൂമാണ്. അന്ന് നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? എന്താ കല്യാണ ദിവസം ജോലി ചെയ്തോണ്ടിരിക്കണല്ലോ. അല്ല അതെന്താന്ന് വെച്ചാൽ എന്റെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഞാൻ 3 മക്കളാണല്ലോ. രണ്ടുപേരും ഗൾഫിലായിരുന്നു. അപ്പൊ അവർക്ക് കല്യാണത്തിന് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് വെബ് ക്യാമറ സെറ്റപ്പ് ആക്കാൻ പറ്റുമോ നോക്കിയതാണ്. പക്ഷെ അന്നത്തെ നെറ്റിന്റെ ഒക്കെ സ്പീഡ് അറിയാലോ, കാര്യമായിട്ട് നടന്നൊന്നുമില്ല. പക്ഷെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പ്, കമ്പ്യൂട്ടർ, ഹെഡ്ഫോണ്, ഫോണ്, മറ്റേ വെബ് ക്യാമറ ഒക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ട്. പിന്നെ എന്താണ് പറയാ, ഒരു ടേബിൾ ലാമ്പ് ഉണ്ടോ. ഇവള് പഠിക്കായിരുന്നല്ലോ ബികോം, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇവൾക്ക് വേണ്ടി മാത്രം എവിടുന്നൊക്കെ ഞാൻ തെരഞ്ഞു പിടിച്ച് വാങ്ങിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കിട്ടണ്ടേ. പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല, പഠിക്കാൻ വേണ്ടിട്ട് ടേബിൾ ലാമ്പ് വാങ്ങിയതാണ്. കാര്യണ്ടായിട്ടോ? അല്ല, കല്യാണ സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ സമയമായിരുന്നു. പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ എടുത്തു. പക്ഷെ അപ്പൊ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആദ്യം ഉണ്ടായി, അതിന് ശേഷമൊക്കെ പിന്നെ തട്ടി മുട്ടിയൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പി ജി കംപ്ലീറ്റ്, എം കോം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നു, അവരുടെ കൂടെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കുറെ കാണിച്ചു കഴിഞ്ഞാൽ കുറെ ലെങ്ത് ആയി പോകും. ഫോട്ടോസ് ഒക്കെ അയൽവാസികളും ഒക്കെ വന്നു, എല്ലാ ഗസ്റ്റുകളൊക്കെ വന്നതാ. ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ ഉള്ള ഒരു സീൻ കാണാം നമുക്ക്. പിന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ കുറെ കാണിക്കേണ്ടി വരും. ഉമ്മ നല്ല മാറ്റമുണ്ട്. ഉമ്മ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നതല്ലേ ഉമ്മാനെ, നല്ല വ്യത്യാസമുണ്ട് ഉമ്മ. ഉമ്മാന്റെ മുടിയാണ് വ്യത്യാസം, മുടി നരച്ചതുകൊണ്ടാണ്. ഉമ്മ നമുക്ക് ഡയറി തൊട്ടാലോ, ഉമ്മാനെ ഡൈ ചെയ്തിട്ട് ചിലപ്പോ ഈ രൂപത്തിലോ അത് ചെയ്യാം നമുക്ക്. എങ്ങനെയുണ്ട് അപ്പിയറൻസ്? കണ്ണടൊക്കെ വെച്ചിട്ട് പാവായിട്ട് ഇങ്ങനെ. ഞാൻ എന്തിനാണ് അന്ന് ഫുൾ സ്ലീവ് ഇട്ട് എനിക്ക് അറിയില്ല. ഞാൻ സ്ഥിരമായിട്ടൊന്നും ഫുൾ സ്ലീവ് ഇടാറില്ലായിരുന്നു. അന്ന് മടക്കി വെച്ചിട്ടില്ല, എനിക്ക് ഒരു പിരിയില്ല എന്താണെന്ന് സംഭവങ്ങൾ. അപ്പൊ ആ ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിംഗ് ആയിരിക്കും.
നല്ല അടിപൊളി ബീഫാണല്ലോ താരം. ആ ബീഫ് തന്നെയായിരുന്നു, ആ ബീഫ് ബിരിയാണി ആയിരുന്നു, ബീഫും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഫുഡിംഗ് ആയിരുന്നു. ഓ ബിരിയാണി നല്ല രസമുണ്ട് കേട്ടോ ബിരിയാണി. അങ്ങനെ ബീഫ് ബിരിയാണി എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. നമ്മൾ അന്നത്തെ ഹീറോ ഞാനാണല്ലോ, ഞാനും ഭക്ഷണം എന്റെ കല്യാണമെങ്കിലും അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല കഴിക്കലാണ്, ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ബീഫ് വേറെ വരട്ടിയതുണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് പോകേണ്ട സമയമായി, ഇവിടെ കൊണ്ടുവരാൻ പോണ്ടേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇനി വരാൻ പോകുന്നതാണ് സീൻ. അതാണ് പുതിയ ആപ്പിളനെ ഒരുക്കുന്നത്. എനിക്ക് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ഇതാണ് പറക്കും തളികയില്ലേ, ഒരു ഒരു വരനെ ഒരുക്കുന്ന ചടങ്ങ് അതുപോലെ അതുപോലെ തന്നെയാണ് ഏകദേശം. ക്രീം നല്ല വാരി ചെറിയ വ്യത്യാസമുണ്ട്, ഏകദേശം അതേപോലെ തന്നെയുണ്ട്. ഈ മീശയില് താജ്മഹൽ പണിയുന്നതല്ലേ, ആ പരിപാടി തന്നെയാണ്. അത് ഞാനുണ്ടല്ലോ ഉമ്മ എന്നെ കുട്ടിയായ സമയത്ത് കുളിപ്പിച്ച് ഒരുക്കിയിരുന്ന ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുഖത്ത് എന്തെങ്കിലും തേച്ചിട്ടൊക്കെ ഉണ്ടാവും, പൗഡറോ സംഭവങ്ങളൊക്കെ. പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി ശീലമില്ല, തലയിൽ ഒരു എണ്ണ തേക്കുന്നല്ലാതെ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇവന്മാർ ഇതൊക്കെ ഒരു നിർബന്ധമാണല്ലോ കല്യാണം. എല്ലാ കല്യാണത്തിനും അങ്ങനെ തന്നെ, ചെക്കനെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഒരുക്കും, അതുപോലെ തന്നെ ചെക്കനെ ഒരുക്കുക. ചെക്കൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു എന്താ പറയുക കടമയാണ്, കടമയാണ്. എന്നിട്ട് എന്തൊക്കെയോ വെച്ച് തേക്കുന്നു, ഷർട്ട് ഇടിക്കുന്നു, ബട്ടൺസ് ഇടാൻ ഒരാള്, ഷർട്ട് ഇടാൻ വേറൊരാള്, പാന്റ് സോക്സ്. പിന്നെ അതിനൊരു മാറ്റമല്ല, എപ്പോഴും അങ്ങനെ തന്നെ ഇങ്ങനെ ഒരിക്കലൊക്കെ എപ്പോഴും. ഞാനേ ഈ സംഭവത്തിന് പേടിച്ചിട്ടേ എന്റെ വലിയ കൺസേൺ അതൊക്കെ ആയിരുന്നു. ഡ്രസ് ചെയ്യുമ്പോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ. അപ്പൊ പാന്റ് ഞാൻ എന്താ ചെയ്യുന്നു പറയാം, പാന്റ് ഞാൻ കവറിലിട്ട് പൊതിഞ്ഞിട്ട് ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമിൽ പാന്റ് മാറ്റിട്ട് വന്നു. അതുകൊണ്ട് അവർക്ക് എന്നെ പാന്റ് ഇടിപ്പിക്കാൻ പറ്റിയില്ല, അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വയലറ്റ് ഷർട്ട് ഇട്ട ആള് റഷീദ്, റെഡ് നമ്മളെ റിയാസ്, നിങ്ങൾ റൂട്ട് റെക്കോർഡ്സ് കാണുന്നവർക്ക് റിയാസിന് അറിയാം, റിയാസ് ബ്രോ. പിന്നെ ഷെബീർ അലി, ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. സോക്സ് ഒക്കെ ഇടിയിക്കുന്നുണ്ട് കേട്ടോ ബഷീർ. ബഷീർ ബഷീറാക്കും അനുവിളിതേ ഇറങ്ങുന്നതിന് മുമ്പ് നിക്കാഹിനെ അങ്ങോട്ട് പോവാൻ, നിക്കാഹ് അവളുടെ ഷെബിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫോട്ടോസ് കൂടി ആക്ച്വലി ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യാണ്, അപ്പൊ അതിന്റെ കൂടെ വീഡിയോയും കൂടി എടുക്കുന്നതാണ്. ഇതാണ് പാന്റ് ബെൽ ബോട്ടം, നമ്മുടെ കാൽപാദത്തിന്റെ അത്രയും നീളത്തില് ബോട്ടം വേണം. അങ്ങനെ വെച്ച് അങ്ങനെ പിടിച്ചു നോക്കും, നല്ല എടുക്കുള്ളൂ. അടിപൊളി ഷൂ അന്ന് മാത്രം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് പാന്റ്, ഒരു ബെൽറ്റ് ഉണ്ട്, ഒരു ബ്ലൂ ലൈൻ ഷർട്ട് ഉണ്ട്. കണ്ണട പൊളിയേ. ബോസും ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, ഇറങ്ങാണ് യാത്ര ഇറങ്ങാണ്. നമ്മള് യുദ്ധത്തിന് പോകുമ്പോ അറിയുന്ന പോലെ ഷെയ്ഖാന്റെ കൊടുത്ത് എല്ലാവരോടും യാത്ര, അത് വല്യമ്മ ഉമ്മാന്റെ ഉമ്മ, അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പുറപ്പെടാണ്. എല്ലാവർക്കും ഒരു നല്ല കാര്യത്തിന് പുറപ്പെടല്ലേ, എല്ലാവരോടും യാത്ര ഷെയ്ഖാന്റെ കൊടുത്ത് എല്ലാരും തെരഞ്ഞു പിടിച്ച് ഷെയ്ഖാന്റെ ഒക്കെ കൊടുത്തിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇടത്തനാട്ടുകരയിൽ നിന്ന് ഇനി നമ്മള് തിരുവിഴാങ്കുന്നിലേക്ക് പോവാണ്. ആ കാലത്ത് ഒരുപാട് ആ കാലം എന്നൊക്കെ പറയുമ്പോ 11 കൊല്ലം, പക്ഷെ എന്നാലും നല്ല കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ വണ്ടികളുടെ കാര്യം തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ ജീപ്പുകളാണ്, അന്നത്തെ താരം ജീപ്പാണ്, അന്നത്തെ താരം ഉണ്ണിയാൽ 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 പൊൻപാറ 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 അങ്ങനെ വിളിച്ചു പോകുന്ന ജീപ്പുകൾ കുറെ നമ്മുടെ നാട്ടിൽ കൂടി ഉണ്ടായിരുന്നു. ആ പിന്നെ ഒരു സംഭവം, അന്നത്തെ വീഡിയോയിലുള്ള പ്രത്യേകതയാണ്, ഒരു വലിയ പ്രത്യേകത, എവിടെയെങ്കിലും ഒരു പാലം അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പാടം ഭംഗിയുള്ള സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവരിങ്ങനെ കാത്തിരിക്കും, വീഡിയോഗ്രാഫേഴ്സ് ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും വണ്ടി വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അല്ല അതൊരു മോശം കാര്യമായിട്ട് പറഞ്ഞല്ല ഞാൻ, അന്നത്തെ ഒരു പ്രത്യേകത പറഞ്ഞത് പാലം എന്തായാലും ഉണ്ടാവും, എന്നിട്ട് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഈ വിഷയം എടുക്കും ഇടും, നമ്മൾ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് മ്യൂസിക് ഇല്ല. അപ്പൊ അങ്ങനെ പോയി ഇതാ ഈ ഷോട്ടൊക്കെ കണ്ടോ, ഈ ഷോട്ടൊക്കെ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. നെല്ലിയാമ്പതി വീഡിയോ എന്റെ വീക്ക്നെസ് ആണ് ഈ ഷോട്ട്. അപ്പൊ അവിടെ പോയി ഇറങ്ങുന്നു,
അവിടെ ബാക്കിൽ കുറച്ച് കരിങ്കല്ല് കാണുന്നുണ്ടോ? ഞാൻ കൊറേ കാലം നമ്മുടെ വീടിന്റെ അടയാളം വെച്ച് ഈ കരിങ്കല്ലായിരുന്നു. പിന്നെയാണ് പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ, നമ്മുടെ അമ്മാവൻ പറഞ്ഞു തന്നത് എങ്ങനെ പോകുമ്പോ ആ വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ അവിടെ കുറച്ച് കരിങ്കല്ല് കൊണ്ടിട്ടുണ്ട്, അതാണ് അടയാളം പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ വീട് തിരിഞ്ഞ് പോകുന്നത്. വണ്ടിയിൽ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യണം, ആരെങ്കിലും വന്ന് വിളിച്ചാലാണ് നമ്മൾ കേറി പോകുന്നത്. അതൊക്കെയാണ് അതിന്റെ രീതികൾ. ആരെങ്കിലും വന്ന് വിളിക്കണം നമ്മള്, അപ്പോഴാണ് അകത്തേക്ക് കയറി ചെല്ലാം. അപ്പൊ അതാ ഉപ്പ, ഫെബിന്റെ ഉപ്പ വന്നു, എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറി. അവളെ എന്നിട്ട് രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് അകത്തേക്ക് കയറി. പെണ്ണ് കാണാൻ ചെന്നപ്പോ കിട്ടിയ അതേപോലത്തെ ഒരു ഗ്ലാസ് ടാങ്ക് വെള്ളം കിട്ടി. ടാങ്ക് ഇളക്കി തന്നു. ഞാൻ ഒരു ഗ്ലാസ് എക്സ്ട്രാ ആണ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നല്ലോ, മാർച്ചിലാണ് അറിയാലോ, മാർച്ചിലുള്ള ചൂടറിയില്ലേ. ആ ബാക്കിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആളാണ് കുട്ടി, ക്ഷമിക്കണം. ആ കോമഡി, അതാണ് അമ്മാവൻ, കല്യാണം ഉണ്ടാക്കിയ അമ്മാവൻ. അമ്മാവനൊരു വലിയ താങ്ക്സ്. സാജു, സജുദി എന്നാണ് പേര്, ഗൾഫിലാണ്. പുള്ളിയാണ് കല്യാണം ഉണ്ടാക്കിയത്. ഞങ്ങൾ കാക്കുട്ടിന്ന് വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇതാണ്, ചെവിയിൽ സ്വകാര്യം പറയണേ കൂട്ടുകാരെ. നമ്മളെ മലയാള സിനിമയില്, മലയാള സിനിമയിലാണ് എപ്പോഴും കാണുന്നത്, മറ്റേലൊക്കെ ഉണ്ടാവാം, സ്ഥിരം ക്ലീഷയാണ്. മണവാട്ടിനെ ഒരുക്കി ഇരുത്തിയിട്ടുണ്ടാവും, കൂട്ടുകാരികൾ വന്ന് ചെവിയിൽ ഇങ്ങനെ വരുന്നത് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിക്കും. ഈ നാണവാട്ടി നാണം കൊണ്ട് വല്ലാണ്ട് പരമശ്ശേരി, ആ അതുപോലെയുള്ള സംഭവമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കൂട്ടുകാരൊക്കെ എന്റെ ചെവിയിൽ അടക്കം എന്തൊക്കെ വന്ന് പറയുന്നുണ്ട്. ഇനി നിക്കാഹ് എന്ന ചടങ്ങാണ്, മെയിൻ ചടങ്ങ്. ആ ആ നിക്കാഹ് തുടങ്ങാണ് കേട്ടോ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞു, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി. ഇനിയിപ്പോ എന്താണ്? താലി കെട്ടണം, താലി. ആ ഓക്കേ 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 ആ ഓക്കേ ഓക്കേ. ഇനി അകത്തേക്ക് പോയിട്ട് ഞാൻ ഒപ്പിടണം. ആ അതെ അതെ, ഒപ്പിടുന്ന പരിപാടി ഉണ്ട് കേട്ടോ. കള്ളപ്പാട്ടത് ഞാൻ ഇട്ടത് കള്ളപ്പാണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി നമ്മള് അപ്പിയറൻസ് എങ്ങനെയുണ്ട്? മ്യൂസിക് കിട്ടണം, മ്യൂസിക് കിട്ടണം, അടിപൊളി. അപ്പൊ അങ്ങനെ ചെല്ലുന്നു, കാണുന്നു. പുതിയ 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 പുതുമണവാട്ടി വരാൻ പോവാണ്. കൈയൊക്കെ ഇങ്ങനെ ഇല്ലല്ല, ഇനി സ്കിപ്പ് ചെയ്യില്ല നമ്മള്. എന്റെ കാഴ്ചപ്പോ സ്കിപ്പ് ചെയ്യാൻ സമ്മതിച്ചിരുന്നല്ലോ. കണ്ടോ, കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്. കയ്യില് വേറെ സംഭവം ഉണ്ടോ? കുറച്ചുകൂടി ക്ലിയർ ഉള്ള സംഭവം വരുമ്പോ കാണിച്ചു കേട്ടോ. വരുന്നു, ഇതാണ് ഫെബിന. അന്നത്തെ 11 കൊല്ലം മുമ്പത്തെ ഫെബി. എന്തൊരു മാറ്റാണ്, പാവായിട്ട് ഇങ്ങനെ നിക്കണു. എന്തോ ഒരു വലിയ അപരാധം ചെയ്തിട്ട് പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ നിർത്തൂലേ. അതേപോലെ 20 കിലോ അത്ര നീണ്ടിട്ടുണ്ടോ? മെലിഞ്ഞിട്ടായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. എത്ര കിലോ ഉണ്ടായിരുന്നു? 39 കിലോ ആണെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്താണ്ട് 139. അപ്പോ താലി ഏ മാലയിടുന്നു, മാലയിടുന്നു. അതെ, എന്ത് പ്രഹസനാ നോക്കിയ. ആ തട്ടത്തിന്റെ പുറത്ത് കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങോട്ട് തിരിഞ്ഞിരുന്നു. പിന്നെ പിന്നെ ശരിയാക്കിയതാണ്, ഇപ്പൊ ഇപ്പൊ ശരിയായി. അന്ന് കുറെ സ്വർണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. സ്വർണം എന്ന ലോഹത്തിനോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഈ കല്യാണ മാർക്കറ്റ് ഉണ്ടല്ലോ, കല്യാണ മാർക്കറ്റ് തന്നെ പറയണം. അങ്ങനെയാണ്, ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് അല്ലേ. ഈ സ്ത്രീധനം ചോദിക്കലും വാങ്ങലും അവരുടെയൊക്കെ കുറെ ഞങ്ങളെ നാട്ടിലൊക്കെ മാറ്റമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അന്നൊക്കെ ഭയങ്കരമായിരുന്നു അത്. ശരിക്കും ഞാൻ ഫോണിൽ കൂടി വിലവേശുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, വിലവേശുന്നത് കണ്ടിട്ടുണ്ട്. അതിനോടൊരു വെറുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും വലിയ വെറുപ്പായിരുന്നു. അതുകൊണ്ട് ആ ഒരു വെറുപ്പ് സ്വർണത്തിനോടുണ്ടായിരുന്നു, ആ ഒരു കാരണം കൊണ്ട് തന്നെ. ഈ നിശ്ചയം കഴിഞ്ഞിട്ടേ ഞാൻ ഇവരോട് ഫോൺ ചെയ്യുമ്പോൾ പറയായിരുന്നു, കൂടുതൽ ഒരു തരി പോലും സ്വർണ്ണം ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സമൂഹത്തിന് ഒരു മാതൃകയും കൂടി ആകാൻ പറ്റുമെന്നും. പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടുകൂടി ഞാൻ ഒരുപാട് പ്രഷർ ചെയ്തു. ഒരു പൊട്ടുപോലും സ്വർണ്ണം ഇല്ലാതെ പറ്റുമെന്ന്. പക്ഷെ ഇവർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല, വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥിരം രീതികളുണ്ടല്ലോ, ടിപ്പിക്കൽ ആയിട്ട് നമ്മൾ അവിടുന്ന് ഇട്ട ഡ്രസ്സാണ്, ഇനിയിപ്പോ വേറെ ഒരു ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്യും. ആ അതെ, അപ്പൊ അത് അവള് മാറ്റുന്ന സമയത്ത് വീടിന്റെ ബാക്കിൽ കുറച്ച് റബ്ബർ തൊട്ടാണ്, അതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പെണ്ണ് കാണാൻ പോയ സമയത്ത് വീട് ഇങ്ങനെ കാണുമ്പോ ബാക്കിൽ കൊറേ റബ്ബർ, ഞാൻ വിചാരിച്ചു റബ്ബറൊക്കെ വരും, റബ്ബറൊക്കെ വെറുതായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ ഞാനത് അപ്പൊ സമ്മതിച്ചു. ഓക്കെ, പക്ഷെ പിന്നെ നോക്കുമ്പോ പിന്നെ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ റബ്ബർ കാണല്ലേ, പിന്നെ ഇങ്ങനെ ക്യാമറ താത്തിയപ്പോ താഴത്തൊരു മതിലുണ്ട്, അത് അപ്പുറത്തെ വീട്ടുകാരുടെ ആയിരുന്നു റബ്ബർ.
വെറുതെ പറയാം കേട്ടോ. അപ്പോ ആ റബ്ബർ തോട്ടത്തിലാണ് നമ്മള് പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ബാക്ക് അടിക്കുന്ന പരിപാടിയല്ല, ഫോർവേഡ്. എല്ലാം കഴിഞ്ഞു, ഡ്രസ് ചെയ്തു, പുതിയ ഡ്രസ് ധരിച്ചു. പുതിയ ഡ്രസ് മീൻസ് പുതിയ ഡ്രസ് ധരിച്ചു. അപ്പൊ പിന്നെ പുറത്ത് ഇറങ്ങി, അവിടെ മുറ്റത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ഇത് ഫെബിന്റെ ഉപ്പി ഉമ്മയാണ്. അപ്പൊ യാത്ര പറഞ്ഞിറങ്ങുന്ന അതേപോലെ ഞാൻ അങ്ങോട്ട് പോയ പോലെ തിരിച്ചിറങ്ങും. അങ്ങോട്ട് പോയ പോലെ ഇല്ല, എനിക്ക് ഇങ്ങോട്ട് വരുമ്പോ ഒരു വിഷമുണ്ട്. എനിക്ക് ഇല്ല, എന്റെ കയ്യിൽ ഒരാളുണ്ട്, ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങണ സമയത്ത്. അപ്പൊ എല്ലാരും ഇറങ്ങുന്നു, നമ്മളും ഇറങ്ങുന്നു. ചിരിയൊക്കെ ഇരുന്നിട്ടാ അതാ ബാക്ക് എന്തൊക്കെയോ ഒരു കമന്റ് അടിക്കുന്നതാണ് വണ്ടി കയറി. എന്തിനാ ചിരിക്കുന്നു നീ? അല്ല, ബാക്ക് എന്ന് കുറെ പേര് എന്തൊക്കെയോ പറയുന്നു. അടിച്ചിട്ടെങ്കിലും നീ ഒന്ന് ചിരിക്കട്ടെ വിചാരിച്ചിട്ടാണ്. ഫുൾ ടൈം സീരിയസ് ആണ്. അപ്പോ അവിടുന്ന് പുറപ്പെട്ട് വീണ്ടും നമ്മള് എടത്തനാട്ടുകരയിൽ എത്തുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ഞാൻ ഒറ്റക്ക് ഇറങ്ങി പോവാ. ഇറങ്ങുമ്പോ അതന്നെ ഞാൻ അതന്നെ നോക്കിയത്, ഇറങ്ങുമ്പോ ഒന്നും മൈൻഡ് ചെയ്യണില്ല, പിടിച്ചൊക്കെ തന്നെ ഇറക്കണ്ടേ. പിന്നെ വീട്ടിലെത്തി പുറത്ത് സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നിട്ട് അവിടുന്ന് കുറച്ച് ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സലാഡ് ഫെബിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരുമല്ലോ, അവർക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുത്ത് ഫ്രൂട്ട് സലാഡാണ്. പിന്നെ ഷർട്ട് നോക്കിയേ, ഇതിപ്പോ എനിക്ക് കാണുമ്പോ ഇങ്ങനെ തുറന്നിട്ടിട്ടാണ്. നോക്കൊന്നും എടുത്തു തരണം കൂടി ഇല്ല, കണ്ടോ ഒറ്റക്ക് എടുക്കണോ വേണമെങ്കിൽ എടുത്തു തന്നിട്ട്. പിന്നെ നിന്നെ മുഖത്ത് നോക്കിയാൽ എനിക്കൊരു തൃപ്തിയില്ല, ആരോ നിർബന്ധിച്ചു കൊണ്ടു നിർത്തിയ പോലെ ഇരിക്കണേ. പിന്നെ ഞാൻ പിന്നെ എന്താ ഐസ്ക്രീം ഒക്കെ കൊടുക്കണേ, വേണേ കഴിച്ചോ. ഞാൻ എന്തോ കഴിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും കുറെ സമയം ഫോട്ടോസ് എടുക്കലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വേർത്തിട്ട് കണ്ടോ, ഞാൻ കഴുത്തിലൊക്കെ കണ്ടോ വെള്ളം ഇങ്ങനെ നിക്കുന്നു, തളം കെട്ടി നിക്കുന്ന പോലെയാണ് വേർത്തിട്ട്. ആ ഇവിടെ കാര്യം കാണിച്ചു തരാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം. ഫെബിന്റെ ഒരു സംഭവം ക്ലോസപ്പിൽ വരുമ്പോ കാണിച്ചു. കൈ കണ്ടോ, കയ്യില് കണ്ടോ, കയ്യിലും വിരലിലൊക്കെ കണ്ടോ ഒരു സാധനം ഒട്ടിച്ചേക്കണു. നമ്മളേ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് പ്രോജക്ട് കൊടുക്കൂലേ, പക്ഷികളുടെ ഫോട്ടോ, മൃഗങ്ങളുടെ ഫോട്ടോ, വണ്ടിയുടെ പൂവിന്റെ ഒക്കെ ഫോട്ടോസ് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള സ്റ്റിക്കർ കടയിൽ നിന്ന് കിട്ടില്ല, അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട്. പക്ഷെ സാരി ഞാൻ സെലക്ട് ചെയ്തു, എങ്ങനെയുണ്ട്? അതൊരു കല്യാണ സാരിയുടെ ലുക്ക് ഒന്നും ഇല്ല അല്ലേ? രണ്ടു മൂന്ന് ലക്ഷം റുപ്യന്റെ നല്ല സാരി അല്ലേ? നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാരി. ശരിക്കും ഒരു കല്യാണ പട്ട് എന്നുള്ള രീതിയിലെ വേറെ ഒരു ലുക്ക്. ആ ഒരു സാരി, നിന്റെ നെറ്റിപ്പട്ടൊക്കെ ഉണ്ട് കേട്ടോ, തൃശ്ശൂർപ്പൂരല്ലേ. ഫുൾ സീരിയസ്, ഭയങ്കര സീരിയസ്. എറണാകുളം ജില്ലാ കലക്ടറാണ്. ഞാനല്ല, ഞാൻ ഇങ്ങനെ അല്ലാതെ. അപ്പൊ ഇനി കുറച്ച് അടിച്ചു വിടാം. എല്ലാരും ഇവിടെ ഇവിടെ ആക്കിട്ട് വീട്ടുകാരൊക്കെ പോയില്ലേ, അപ്പൊ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന. ഇനിയിപ്പോ നീ അവസാനിക്കല്ലേ, കഴിഞ്ഞു അല്ലേ? അതെ അതെ, പുറത്തിറങ്ങിട്ട് ഒരു ഔട്ട്ഡോർ ഫോട്ടോ ജാതി പോസാന്നൊക്കെ വിളിച്ചൊന്നുമില്ല. ഇനി എഡിറ്റ് ചെയ്യാലോ നമുക്കല്ലേ, ഇനി എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു അടിപൊളി, നമുക്ക് എഡിറ്റ് ചെയ്യാം, ഇത് എഡിറ്റ് ചെയ്യാം, ഇവിടുത്തെ മ്യൂസിക്കിൽ എഡിറ്റ് ചെയ്താലോ. ഇത് ഫുള്ളായിട്ട് കാണാൻ ഭയങ്കര കോമഡി ആട്ടോ, പക്ഷെ ഞങ്ങളെ പരിചയം നമുക്ക് തോന്നുക. ആ അതാണ് നമ്മളെ നല്ലവണ്ണം അറിയുന്ന ആളുകൾക്ക് മാത്രമേ അത് ഇതിനകത്ത് രസം തോന്നുള്ളൂ. അപ്പോ ഇത് അപ്പുറത്തെ വീട്ടിന്റെ മുറ്റത്താണ്, അവസാനിക്കാണ് ഈ വീഡിയോ. ടാറ്റ പറഞ്ഞു, ബൈ. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ബൈ പറയുമ്പോഴും ഞങ്ങള് ഈ പറഞ്ഞ പോലെ 10 വർഷം ബാക്കിലേക്ക് പോയി. മീൻസ് ഒരു വേറെ കാര്യം നോക്കിയപ്പോ കിട്ടിയതാണ് സി ഡി. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോ കഴിച്ചിട്ട് കണ്ടപ്പോ പോയതാണ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഹാപ്പി ആയിട്ട് പോകുന്നു, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഈ ഒരു സംഭവം നിങ്ങൾ ഷെയർ ചെയ്താണ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. മീൻസ് വെറുതെ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. കോമഡിയാണ്, കോമഡിയുടെ മുഴുവൻ കോമഡി ആണെങ്കിൽ, ഫുൾ കോമഡി ആണ്, കമന്റ് ചെയ്യാണെങ്കിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എന്തായാലും എഡിറ്റ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം. അത് വേറെ ഒന്നുമില്ല. ഇന്നിപ്പോ കുട്ടികളൊന്നും ഇല്ല, ആദ്യം ഇല്ല ഇവിടെ നിന്ന്. ആദ്യം വീട്ടിൽ പോയി, അപ്പു അവിടെ ഉണ്ട്, അമ്മക്ക് ചെറിയൊരു പനിയാണ്. അപ്പൊ അങ്ങനെ ആരുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, വേറെ ഒന്നുമില്ല അല്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം. ബൈ ബൈ.